എല്ലാവർക്കും ഇന്നത്തെ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കലണ്ടർ കണക്കല്ലേ നോക്കിയത്. ഇനി നമ്മൾ അതുപോലത്തെ മറ്റൊരു പട്ടിക ഉപയോഗിച്ചുള്ള കണക്കാണ് നോക്കുന്നത്. ഇതെന്താണെന്ന് മനസ്സിലായോ? 1 മുതൽ 9 വരെയുള്ള സംഖ്യകൾ ഉപയോഗിച്ച ഒരു ഗുണന പട്ടികയാണിത്. ഇത് ഉപയോഗിച്ചിട്ടുള്ള ഏതാനും കണക്കുകളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. കലണ്ടർ കണക്കിൽ നമ്മൾ ഒരു സമചതുരത്തിൽ വരുന്ന 4 സംഖ്യകളെ അടയാളപ്പെടുത്തി അവയെ കോണോട് കോൺ ഗുണിച്ചു പ്രത്യേകത മനസ്സിലാക്കിയല്ലോ. ഇവിടെയും നമുക്ക് ചില പ്രത്യേകതകളെ കണ്ടെത്താം. അപ്പോൾ നമുക്ക് ഗുണന പട്ടികയിൽ വരുന്ന ഏതാനും പ്രത്യേകതകൾ നോക്കാം. ടീച്ചർ ഇവിടെ കുറച്ച് സംഖ്യകളെ മാത്രമേ സൂചിപ്പിച്ചിട്ടുള്ളൂ. നിങ്ങളെല്ലാവരും നോട്ട്ബുക്കിൽ 1 മുതൽ 9 വരെയുള്ള സംഖ്യകൾ ഉപയോഗിച്ചിട്ട് വേണം ഈ പട്ടിക ഉണ്ടാക്കാൻ. ഓക്കെ, ഇവിടെ ഈ ഗുണന പട്ടികയിൽ ഒരു സമചതുരത്തിൽ വരുന്ന 4 സംഖ്യകളെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 12, 15, 16, 20. കലണ്ടർ കണക്കിൽ നമ്മൾ ഇങ്ങനെ 4 സംഖ്യകളെ കോണോട് കോണ് ഗുണിച്ച് വ്യത്യാസം കണ്ടിരുന്നു. ഇവിടെ നമ്മൾ ചെറിയൊരു വ്യത്യാസം ചെയ്യുന്നുണ്ട്. ഇവിടെ കോണോട് കോണ് ഗുണിക്കുകയല്ല, കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവയെ കോണോട് കോൺ കൂട്ടി നോക്കാം. ഇവിടെ കോണോട് കോണ് വരുന്ന സംഖ്യകളാണ് 12, 20. അവയെ നമുക്ക് കൂട്ടാം. 12 കൂട്ടണം 20 കൂട്ടിയാൽ 32 വരും. അടുത്ത കോണോട് കോൺ വരുന്ന സംഖ്യകളാണ് 16, 15. അവയെ കൂട്ടിയാലോ 31 വരും. ഇനി ഈ 2 സംഖ്യകളുടെ വ്യത്യാസം എത്രയാണ്? വ്യത്യാസം 32-ൽ നിന്നും 31-നെ കുറയ്ക്കുക, അപ്പൊ എത്ര വരും? 1. ഗുണന പട്ടികയിൽ നിന്നും അടുത്ത 4 സംഖ്യകളെ എഴുതിയിട്ടുണ്ട്. ഇവയുടെ വ്യത്യാസം നോക്കാം. 4, 6, 6, 9 ഈ 4 സംഖ്യകളുടെ കോണോട് കോൺ തുക കാണും. 9ഉം 4ഉം കൂടെ കൂട്ടിയാൽ എത്ര വരും? 13. അടുത്ത കോണോട് കോൺ 6 കൂട്ടണം 6 എത്ര വരും കൂട്ടിയാൽ? 12. ഇനി ഇവയുടെ വ്യത്യാസം എത്രയാണ്? 13-ൽ നിന്നും 12 കുറയ്ക്കുക, അപ്പോൾ എത്ര വരും? 1. നമ്മൾ ഈ ഗുണന പട്ടികയിൽ നിന്നും 2 തരത്തിൽ 4 സംഖ്യകളെ കണ്ടെത്തി അവയെ കോണോട് കോൺ കൂട്ടി വ്യത്യാസം കണ്ടു അല്ലെ. 2ൻ്റെയും വ്യത്യാസം എത്രയാണ് വന്നത്? 1 തന്നെയാണ് അല്ലെ. എപ്പോഴും വ്യത്യാസം 1 തന്നെ വരാൻ എന്താണ് കാരണം? ഈ പട്ടികയിലേക്ക് നോക്കൂ. ഓരോ വരിയിലെയും സംഖ്യകളുടെ പ്രത്യേകത എന്താണ്? ഇത് ഗുണന പട്ടിക ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അതായത് ഓരോ വരിയിലും വരുന്ന സംഖ്യകള് ഒരു സംഖ്യയുടെ ഗുണിതങ്ങളാണെന്ന് പറയാം. ഈ 2ൻ്റെ ഗുണിതങ്ങളല്ലേ ഈ വരിയിൽ വരുന്നതെല്ലാം. 2ൻ്റെ 2 മടങ്ങ് 4, 3 × 2 6, 4 × 2 8, 5 × 2 10, 6 × 2 12. അതായത് 2ൻ്റെ ഗുണിതങ്ങളാണ് ആ വരിയിൽ വരുന്നത്. അതുപോലെ 3ൻ്റെ ഗുണിതങ്ങളല്ലേ ഈ വരിയിൽ വരുന്നത്. 1 3 3, 2 3 6, 3 3 9, 4 3 12, അങ്ങനെ വരുന്നു. അതുപോലെ തന്നെയാണ് ഓരോ വരിയിലും വരുന്ന സംഖ്യകള്. ഇവയൊക്കെ ഒരേ സംഖ്യയുടെ ഗുണിതങ്ങളാണ്. അതുകൊണ്ടാണ് അവരുടെ വ്യത്യാസം 1 വരുന്നത്. ഇനി നമുക്ക് ഈ സമചതുരത്തിൽ കണ്ടെത്തിയ സംഖ്യകളെ ബീജഗണിതത്തിൽ നിന്ന് സൂചിപ്പിക്കാം. ഈ ഗുണന പട്ടികയില് നമ്മൾ ആദ്യം കണ്ടെത്തിയ ഒരു സമചതുരത്തിലെ 4 സംഖ്യകൾ 12, 15, 16, 20 ഇതിനെ നമുക്ക് ബീജഗണിത രീതിയിലൊന്ന് സൂചിപ്പിക്കാം. അതായത് താഴേക്ക് എഴുതിയ 1, 2 എന്നുള്ള സംഖ്യകളെ എക്സ് സംഖ്യകളെന്നും നേരെ എഴുതിയ 1, 2, 3 എന്നീ സംഖ്യകളെ വൈ സംഖ്യകളെന്നും നമുക്ക് എടുക്കാം. ബീജഗണിതത്തിലാവുമ്പോൾ എക്സും വൈയും വേണമല്ലോ. ഇനി 12 എന്ന് പറയുന്ന സംഖ്യയെ ഏതൊക്കെ സംഖ്യകൾ ഗുണിക്കുമ്പോഴാണ് കിട്ടുന്നത്? 3ഉം 4ഉം അല്ലേ. അതായത് എക്സിലെ 3ഉം വൈയിലെ 4ഉം ഗുണിക്കുമ്പോഴാണ് നമുക്ക് 12 കിട്ടുന്നത്. ഇതിനെ നമുക്ക് എക്സും വൈ എന്ന് സൂചിപ്പിക്കാം. അതായത് 1, 2, 3 എന്ന് പറഞ്ഞ ഈ സംഖ്യകളെ എക്സ് എന്നും 1, 2, 3 എന്ന് പറഞ്ഞ ഈ സംഖ്യകളെ വൈ എന്നും സൂചിപ്പിച്ചാൽ നമ്മൾ എടുത്തത് 12ഉം 15ഉം 16ഉം 20 ആണ്.
ഈ പന്ത്രണ്ട് എന്ന് പറയുന്ന സംഖ്യകൾ ഏതൊക്കെ സംഖ്യകൾ ഗുണിച്ചാലാണ് കിട്ടുന്നത്? ആ എക്സിലെ 3 വൈയിലെ 4 അല്ലേ? ഈ രണ്ട് സംഖ്യകളെ ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഈ 12. അതിനെയാണ് 3 ഗുണിക്കണം 4 എഴുതിയത്. ഈ 3 വരുന്നത് ഇവിടത്തെയാണ്. ഈ 3 എന്ന് പറയുന്നത് എക്സ് സംഖ്യയാണ്. അപ്പൊ ഇതിനെ നമുക്ക് എക്സ് ഗുണിക്കണം വൈ എന്ന് എഴുതാം. അപ്പോൾ ഒന്നാമത്തെ കണ്ണിലെ 12 നമ്മൾ എക്സ് ഗുണിക്കണം വൈ എന്നാണ് എഴുതിയത്. 12 നമ്മൾ എടുത്തത് എക്സ് ഗുണിക്കണം വൈ. ഈ 12 ചുവടെയുള്ള 16 എന്ന സംഖ്യ എങ്ങനെ വരുന്നു? 16 എന്ന സംഖ്യ വരുന്നത് എക്സിലെ ഏത് സംഖ്യയാണ്? 4 അല്ലേ? 4 വൈയിലെ ഏത് സംഖ്യയാണ്? 4 അല്ലേ? ഈ നാലും കൂടെ ഗുണിക്കുമ്പോഴാണ് നമുക്ക് 16 കിട്ടുന്നത്. വൈ എന്ന് പറയുന്നത് 4 തന്നെയാണ്. എന്നാൽ എക്സ് ഇവിടെ എന്തായിരുന്നു? 3 അല്ലേ? ആ എക്സിനോട് കൂടെ 1 കൂട്ടിയപ്പോഴല്ലേ 4 കിട്ടിയത്? എക്സിനോട് കൂടെ 1 കൂട്ടി, എക്സ് 3 അതിനോട് കൂടെ 1 കൂട്ടിയതാണ് 4. അപ്പോ 4 ഗുണിക്കണം 4 16. എക്സ് ആദ്യം 3 അപ്പൊ 4 അല്ലേ? അപ്പൊ എക്സിനോട് കൂടെ 1 കൂട്ടി എന്ന് പറയാം. ഗുണിക്കണം വൈ ഇവിടെ ആദ്യം 4 തന്നെയാണ്, ഇവിടെയും 4 അല്ലേ? അപ്പൊ നമുക്കതിനെ വൈ എന്ന് പറയാം. അപ്പോൾ 16 എന്ന് പറയുന്ന സംഖ്യ ഇപ്പോൾ ബീജഗണിതത്തിൽ എങ്ങനെ സൂചിപ്പിക്കാം നമുക്ക്? 16 4 × 4 4 × 4 ഗുണിക്കുമ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ 4 നമുക്ക് x+1 പറയാം. കാരണം എക്സ് എന്ന് പറയുന്നത് 3. 3 4 മാറി, അപ്പോൾ 1 കൂടി. അപ്പൊ എക്സിനോട് കൂടെ 1 കൂട്ടിയതാണ്. അപ്പൊ നമുക്ക് ഇവിടെ അതിനെ എക്സ് കൂട്ടണം 1 ഗുണിക്കണം വൈ എന്ന് എഴുതാം. ഇനി അതുപോലെ 15 നെയും 16 നെയും നമുക്ക് സൂചിപ്പിക്കാം. 15 എന്ന സംഖ്യ, 15 എന്ന് പറയുന്ന സംഖ്യ ഏതൊക്കെ സംഖ്യകൾ ഗുണിക്കുമ്പോഴാണ് വരുന്നത്? 15 ഇവിടെയാണ്, അത് 3. 15 നേരെയുള്ള വൈ 5 അല്ലേ? 3 5 ഗുണിക്കുമ്പോഴാണ് 15 കിട്ടുന്നത്. 3 × 5 = 15. എക്സ് എന്ന് പറയുന്നത് 3 തന്നെ. അപ്പൊ നമുക്ക് 3 പകരം എക്സ് എന്ന് എഴുതാം. പക്ഷെ വൈ നമുക്ക് എത്രയായിരുന്നു? 4. ഇപ്പോൾ 5 ആയില്ലേ? അപ്പൊ വൈ 4 മാറി 5 1 കൂടി അല്ലേ? അപ്പൊ നമുക്ക് അതിന് എന്ത് എഴുതാം? വൈ കൂട്ടണം 1 എന്ന് എഴുതാം. അതായത് 15 ഇപ്പോൾ എന്തായി? എക്സ് ഗുണിക്കണം വൈ കൂട്ടണം 1 എന്നായി മാറി. അടുത്തത് 20 എന്ന് പറയുന്ന സംഖ്യ. 20 എന്ന് പറയുന്ന സംഖ്യ ഏതൊക്കെ സംഖ്യകൾ ഗുണിക്കുമ്പോഴാണ് കിട്ടുന്നത്? 20 ഇതാണ്, എക്സ് 4 അല്ലേ? 20 നേരെയുള്ള വൈ 5. അതായത് 4 5 ഗുണിക്കുമ്പോഴാണ് 20 കിട്ടുന്നത്. 4 × 5 = 20 എന്ന് പറയാം. ഈ 4 എന്ന് പറയുന്നത് എക്സ് അല്ലേ? എക്സ് എത്രയായിരുന്നു ആദ്യം? 3 അല്ലേ? ഇപ്പോൾ 4 നമുക്ക് എന്ത് പറയാം? x+1 എന്ന് പറയാം. വൈ 5 അപ്പൊ അതിന് നമുക്ക് എന്ത് പറയാം? y+1 എന്ന് പറയാം. അതായത് വൈ 4 ഇപ്പോൾ 5 ഇപ്പോൾ 1 കൂടി. അങ്ങനെയാണെങ്കിൽ 20 നമുക്ക് എന്ത് എഴുതാം? x+1 × y+1 എന്ന് പറയാം. അപ്പൊ നമ്മൾ ഗുണനപട്ടികയിൽ നിന്നും 4 സംഖ്യകളെ ബീജഗണിതത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവയുടെ വ്യത്യാസം ഒന്ന് കാണാം. ഇവിടെ വ്യത്യാസം കാണാൻ ആദ്യം കോണോട് കോൺ കൂട്ടണം. അപ്പൊ നമുക്ക് സംഖ്യകളെ ഒന്ന് കൂട്ടി നോക്കാം. എക്സ് വൈക്ക് കോണായി വരുന്നത് x+1 y+1 ആണ്. അപ്പോൾ എക്സ് വൈയും ഇവയും തമ്മിലാണ് കൂട്ടേണ്ടത് അല്ലെ? പക്ഷെ x+1 ഗുണിക്കണം y+1 എന്നാണ്. അപ്പോൾ ഇതിന്റെ ഗുണനഫലം ആദ്യം കാണണം. അപ്പോൾ x+1 ഗുണിക്കണം y+1. ഇത് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു x+y × u+v എന്താണെന്ന്. ഈ രീതിയിൽ വേണം ഇതിനെ ഗുണിക്കാൻ. ഇവയെ ഗുണിച്ചാൽ അതിന്റെ ഉത്തരം എന്തായിരുന്നു? xu(xv)/yu(yv) എന്നായിരുന്നു. അതേ രൂപത്തിൽ നമ്മൾ ഇവയെ ഗുണിക്കണം. അപ്പോൾ എക്സും യുവും ഗുണിച്ച പോലെ ആദ്യം ചെയ്യണം, എക്സും വൈയും ഗുണിക്കണം. അപ്പോൾ എന്ത് വരും? എക്സ് വൈ എന്ന് വരും. ഇനി ഈ എക്സ് കൊണ്ട് ഈ 1 ഗുണിക്കാം. എക്സും 1 ഗുണിച്ചാൽ എക്സ് തന്നെ. ഇനി ഈ 1 കൊണ്ട് വൈയെ ഗുണിക്കുക.
ഒന്നും വൈയെ ഗുണിച്ചാൽ വൈ, ഒന്നുകൊണ്ട് ഒന്നിനെ ഗുണിച്ചാലോ ഒന്ന് തന്നെ. അതായത് ഇവയുടെ ഗുണനഫലമാണ് നമ്മളിപ്പോൾ കണ്ടെത്തിയത്. ഇനി ഇവയെ കൂട്ടാനാണ് പറഞ്ഞത് അല്ലെ, അതായത് ഇതിന്റെ ഗുണനഫലം ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി ഇതും ഇതും തമ്മിൽ കൂട്ടണം. കോണോട് കോൺ കൂട്ടുക, എക്സ് വൈ കൂട്ടണം. ഈ എക്സ് വൈ ഇതുമായാണ് കൂട്ടേണ്ടത്, ഇതിന് പകരം നമ്മൾ ഗുണിച്ചു വെച്ച ഇതാണ് കൂട്ടുന്നത്. എക്സ് വൈ കൂട്ടണം, എക്സ് കൂട്ടണം, വൈ കൂട്ടണം ഒന്ന്. അപ്പോൾ ഇതും ഇതും കൂടെ കൂട്ടിയപ്പോൾ ഇങ്ങനെ കിട്ടി. ഇവിടെ ഒരു എക്സ് വൈ ടേം ഉണ്ട്, ഇവിടെയും ഒരു എക്സ് വൈ ടേം ഉണ്ട് അല്ലെ. ഒരു എക്സ് വൈ ഒരു എക്സ് വൈ ആണ്, രണ്ടും ഒരേപോലെ ഉള്ളതുകൊണ്ട് നമുക്ക് അവയെ കൂട്ടിയിട്ട് രണ്ട് എക്സ് വൈ എന്ന് എഴുതാം. പിന്നെ ഇവിടെ ഒരു എക്സ് ആണ് കൂട്ടണം, ഇവിടെ വൈ ആണ്. എക്സും വൈയും തമ്മിൽ കൂട്ടാൻ പാടില്ല, ഒരേ സംഖ്യകളെ മാത്രമേ കൂട്ടാൻ പാടുള്ളൂ. അതുകൊണ്ട് എക്സിന് അതുപോലെ എഴുതി, വൈ അതുപോലെ എഴുതി, പ്ലസ് ഒന്നും അതുപോലെ എഴുതി. അപ്പോൾ എക്സ് വൈയും എക്സ് പ്ലസ് ഒന്നും വൈ പ്ലസ് ഒന്നും കൂട്ടിയതാണ് രണ്ട് എക്സ് വൈ കൂട്ടണം, എക്സ് കൂട്ടണം, വൈ കൂട്ടണം ഒന്ന്. ഇനി ഈ രണ്ട് സംഖ്യകളെ കോണോട് കോൺ കൂട്ടാം. അടുത്ത രണ്ട് സംഖ്യകളെ നമുക്ക് കൂട്ടാം. എക്സ് പ്ലസ് ഒന്നും വൈയും എക്സ് ഇൻറ്റു വൈ പ്ലസ് ഒന്ന് ഇവയെ തമ്മിലാണ് ഇനി കൂട്ടേണ്ടത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കൂട്ടലും ഉണ്ട്, ഇവിടെ ഒരു ഗുണിക്കലും ഉണ്ട് അല്ലെ, രണ്ട് ക്രിയകൾ നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം അതിനെ തന്നെ ക്രിയ ചെയ്യാം. എക്സ് ഗുണിക്കണം വൈ പ്ലസ് ഒന്ന്, അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. എക്സ് കൊണ്ട് വൈ പ്ലസ് ഒന്നിനെ ഗുണിക്കുക എന്ന് പറഞ്ഞാൽ എക്സ് ബ്രാക്കറ്റിന് പുറത്താണ്, വൈ പ്ലസ് ഒന്ന് ബ്രാക്കറ്റിന്റെ ഉള്ളിലുമാണ്. അപ്പൊ ഈ രണ്ട് പേരെയും എക്സ് കൊണ്ട് ഗുണിക്കണം. അപ്പോൾ എക്സ് കൊണ്ട് വൈയെ ഗുണിച്ചാൽ എക്സ് വൈ കൂട്ടണം, എക്സ് കൊണ്ട് ഈ ഒന്നിനെ ഗുണിച്ചാൽ എക്സ് തന്നെ. അതേപോലെ ഇവിടെ വൈ എക്സ് പ്ലസ് ഒന്ന് ഗുണിക്കണം വൈ എന്നുണ്ട്. ഈ എക്സ് പ്ലസ് ഒന്നിനെ വൈ കൊണ്ട് ഗുണിക്കണം. അപ്പൊ എക്സ് പ്ലസ് ഒന്ന് രണ്ടെണ്ണം ഉണ്ടല്ലോ, ബ്രാക്കറ്റിന്റെ പുറത്താണ് വൈ അല്ലേ. അപ്പൊ ഈ വൈ കൊണ്ട് രണ്ട് പേരെയും ഗുണിക്കുകയാണ്. എക്സിനെ ഈ വൈ കൊണ്ട് ഗുണിച്ചാൽ എക്സ് വൈ, പ്ലസ് ഒന്നിനെ വൈ കൊണ്ട് ഗുണിച്ചാൽ വൈ തന്നെ. ഓക്കെ, അപ്പൊ ഈ രണ്ട് കള്ളിയിലെയും ആളുകളെ നമ്മൾ ഈ രൂപത്തിലേക്ക് മാറ്റി ഇനി ഇവയെ വേണം കൂട്ടണം. ഇനി ഇവയെ കൂട്ടണം, കൂട്ടിയാൽ എക്സ് വൈ കൂട്ടണം എക്സ്, അതിന്റെ കൂടെ ഇനി കൂട്ടുന്നത് എക്സ് വൈ കൂട്ടണം വൈ ആണ്. എക്സ് വൈ കൂട്ടണം വൈ, ഇവിടെയും ഒരു എക്സ് വൈ ഉണ്ട്, ഇവിടെയും ഒരു എക്സ് വൈ ഉണ്ട് അല്ലെ. ഈ ഒരു എക്സ് വൈയും ഈ ഒരു എക്സ് വൈയും കൂട്ടിയാൽ രണ്ട് എക്സ് വൈ എന്ന് വരും. കൂട്ടണം എക്സ് അത് അതുപോലെ എഴുതുക, കൂട്ടണം വൈ അത് അതുപോലെ എഴുതുക. കാരണം ഇവയെ തമ്മിൽ കൂട്ടാൻ പറ്റില്ല, ഒരേ ടേമുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അവയെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ പറ്റൂ. അപ്പൊ നമുക്ക് ഈ കോണോട് കോൺ ഗുണിച്ചപ്പോൾ കിട്ടിയതാണ് രണ്ട് എക്സ് വൈ കൂട്ടണം എക്സ് കൂട്ടണം വൈ. ഇപ്പോൾ നമ്മൾ കോണോട് കോൺ സംഖ്യകളെ കൂട്ടി വെച്ചിട്ടുണ്ട്, ഇനി നമുക്ക് അവയുടെ വ്യത്യാസം കാണാം. ആദ്യം ഈ രണ്ട് കളത്തിലെ സംഖ്യകളെ കൂട്ടിയതാണ് രണ്ട് എക്സ് വൈ കൂട്ടണം എക്സ് കൂട്ടണം വൈ കൂട്ടണം ഒന്ന്. ഇവയെ കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടിയതാണ് രണ്ട് എക്സ് വൈ കൂട്ടണം എക്സ് കൂട്ടണം വൈ. ഈ രണ്ട് സംഖ്യകളെ നമ്മൾ ഇനി കുറയ്ക്കുകയാണ്. കുറയ്ക്കുമ്പോൾ രണ്ട് എക്സ് വൈ രണ്ട് എക്സ് വൈ കുറച്ചാൽ പൂജ്യം, എക്സിൽ നിന്ന് എക്സിനെ കുറച്ചാൽ പൂജ്യം, വൈയിൽ നിന്ന് വൈയെ കുറച്ചാൽ പൂജ്യം. ബാക്കി ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒരു ടേമും ഇല്ല. അപ്പൊ നമ്മുടെ ഉത്തരം എന്താണ്? വൺ ആണെന്ന് പറയാം. അതായത് ഗുണന പട്ടികയിൽ നിന്ന് നമ്മൾ നാല് സംഖ്യകളെ കണ്ടെത്തി, അവയെ കോണോട് കോൺ കൂട്ടി വ്യത്യാസം കണ്ടെത്തിയപ്പോൾ നമുക്ക് ഒന്നാണ് കിട്ടിയത്. ഇപ്പോൾ അതിന്റെ ബീജഗണിത രീതി ചെയ്തപ്പോൾ ഉത്തരം ഒന്ന് തന്നെയാണ് വരുന്നത്. കാരണം എന്താണെന്ന് മനസ്സിലായോ? അവയൊക്കെ ഒരേ സംഖ്യയുടെ ഗുണിതങ്ങളാണ് വരുന്നത് അല്ലെ. ഒരു വരിയിലെ ഒരേ സംഖ്യയുടെ ഗുണിതങ്ങളാണ് വരുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റു ചില കണക്കുകൾ നോക്കാം. ഇതൊന്ന് നോക്കൂ, എക്സ് പ്ലസ് ഒന്ന് ഗുണിക്കണം വൈ പ്ലസ് ഒന്ന്. നമ്മൾ ആ കള്ളിയിലെ ലാസ്റ്റ് കള്ളിയിൽ വന്ന ബീജഗണിത രൂപം ഇതായിരുന്നു അല്ലെ. 20 എന്ന് പറഞ്ഞ സംഖ്യയ്ക്ക് പകരം നമ്മൾ എഴുതിയ ബീജഗണിത രൂപം എക്സ് പ്ലസ് ഒന്ന് ഗുണിക്കണം വൈ പ്ലസ് ഒന്ന് എന്നാണ്. അതിനെ ഗുണിച്ച് എഴുതിയ രൂപമായിരുന്നു എക്സ് വൈ കൂട്ടണം എക്സ് കൂട്ടണം വൈ കൂട്ടണം ഒന്ന് എന്ന്. അതായത് എക്സ് പ്ലസ് ഒന്ന് വൈ പ്ലസ് ഒന്ന് ഗുണിച്ചാൽ കിട്ടുന്നതിന് തുല്യമാണ് എക്സ് വൈ കൂട്ടണം എക്സ് കൂട്ടണം വൈ കൂട്ടണം ഒന്ന്. നമുക്കിതിന് ഒന്ന് ഉദാഹരണത്തിലൂടെ നോക്കാം. എക്സ് ആയിട്ടെടുത്തത് 3ഉം വൈ ആയിട്ടെടുത്തത് 4ഉം ആണല്ലോ. എങ്കിൽ എക്സ് പ്ലസ് ഒന്ന് എന്ന് പറയുന്നത് എന്തായിരിക്കും?
മൂന്നേ കൂട്ടണം ഒന്ന്. അപ്പൊ നമുക്കതിനെ ഇങ്ങനെ എഴുതാം, എക്സ് പ്ലസ് ഒന്നിന് പകരം മൂന്നേ കൂട്ടണം ഒന്ന് എന്ന് എഴുതാം, വൈ പ്ലസ് ഒന്നിന് പകരം നാലേ കൂട്ടണം ഒന്ന് എന്നും എഴുതാം. മൂന്നും ഒന്നും കൂട്ടിയാൽ നാല്, നാലും ഒന്നും കൂട്ടിയാൽ അഞ്ച്, അപ്പോൾ തമ്മിൽ ഗുണിച്ചാൽ 20 അല്ലേ. ഇതായിരുന്നു നമ്മൾ കണ്ടെത്തിയ സമചതുരത്തിലെ ഒരു സംഖ്യ. ഇനി എക്സ് വൈ കൂട്ടണം എക്സ് കൂട്ടണം വൈ കൂട്ടണം ഒന്ന് എന്താണെന്ന് നോക്കാം. അതായത് എക്സ് വൈക്ക് പകരം മൂന്നേ ഗുണിക്കണം നാല് എന്ന് എടുക്കാം. എക്സ് എന്ന് പറഞ്ഞാൽ മൂന്ന്, വൈ എന്ന് പറഞ്ഞാൽ നാല്. അപ്പൊ മൂന്നേ ഗുണിക്കണം നാല് കൂട്ടണം മൂന്ന് കൂട്ടണം നാല് കൂട്ടണം ഒന്ന് അല്ലേ. അവ കൂട്ടിയാൽ 20. അതെ, രണ്ടും തുല്യമായല്ലോ. അതായത് എക്സ് പ്ലസ് ഒന്നും വൈ പ്ലസ് ഒന്നും ഗുണിച്ചാൽ കിട്ടുന്നതും എക്സ് വൈ കൂട്ടണം എക്സ് കൂട്ടണം വൈ കൂട്ടണം ഒന്നും തുല്യമാണ്. അതായത് ഏത് രണ്ട് അതിസംഖ്യകൾ എടുത്താലും അവയോട് ഓരോന്നിനോടും ഒന്നു വീതം കൂട്ടിയതിൻ്റെ ഗുണനഫലം അതിസംഖ്യകളുടെ ഗുണനഫലത്തോട് അതിസംഖ്യകളും ഒന്നും കൂട്ടിയ തുകയ്ക്ക് തുല്യമാണ്. എക്സ് പ്ലസ് ഒന്ന് ഗുണിക്കണം വൈ പ്ലസ് ഒന്ന് എന്ന് പറയുന്നത് എക്സ് വൈ കൂട്ടണം എക്സ് കൂട്ടണം വൈ കൂട്ടണം ഒന്ന് അതിന് തുല്യമാണ്. നമ്മളിപ്പോൾ കണ്ടെത്തി അല്ലേ, സംഖ്യകൾ ഉപയോഗിച്ച് നമ്മളത് കണ്ടെത്തി. അവ രണ്ടും തുല്യമാണ് എങ്കിൽ ഇവയ്ക്ക് പകരം നമുക്ക് മറ്റു സംഖ്യകളെ ഉപയോഗിക്കാം. എക്സിനും വൈക്കും പകരം എ ബി ഉപയോഗിച്ചാൽ എന്താണ് ഇവിടെ വരുന്നത് നോക്കാം. എ പ്ലസ് ഒന്ന് ഗുണിക്കണം ബി പ്ലസ് ഒന്ന്, അതിന്റെ ഉത്തരം എന്തായിരിക്കും? എക്സ് വൈക്ക് പകരം എയും ബിയും ആണല്ലോ, അപ്പോൾ എക്സ് വൈക്ക് പകരം എ ബി എന്ന് എഴുതാം. കൂട്ടണം എക്സ്, എക്സിന് പകരം എ ആണ്, അപ്പൊ കൂട്ടണം എ കൂട്ടണം ബി കൂട്ടണം ഒന്ന്. അതുപോലെ എം പ്ലസ് ഒന്ന് ഇൻറ്റു എൻ പ്ലസ് ഒന്ന് ഗുണിച്ചാൽ എന്ത് വരും? എം എൻ കൂട്ടണം എം കൂട്ടണം എൻ കൂട്ടണം ഒന്ന്. അതുപോലെ പി പ്ലസ് ഒന്ന് ഇൻറ്റു ക്യു പ്ലസ് ഒന്നാണെങ്കിലോ, അവ ഗുണിച്ചാൽ എന്ത് വരും? പി ക്യു കൂട്ടണം പി കൂട്ടണം ക്യു കൂട്ടണം ഒന്ന്. എങ്കിൽ എസ് പ്ലസ് ഒന്നും ടി പ്ലസ് ഒന്നും എന്താണ് ഗുണനഫലം എന്ന് നിങ്ങൾ കണ്ടെത്തണം. ഓക്കെ, ഇതിലെ ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. ചുവടെ കാണിച്ചിരിക്കുന്നത് പോലെ സംഖ്യകൾ എഴുതുക, അതിനുശേഷം ഒരു മൂന്ന് സബ് ക്വസ്റ്റ്യനും വരുന്നുണ്ട് അല്ലേ. നമുക്കിതിലെ ഒന്നാമത്തെ ചോദ്യം നോക്കാം. കലണ്ടറിൽ ചെയ്തതുപോലെ നാലു സംഖ്യകളുള്ള ഒരു സമചതുരം അടയാളപ്പെടുത്തി കോണോട് കോൺ ഗുണിച്ച് വ്യത്യാസം കണ്ടുപിടിക്കുക. ഏത് സമചതുരത്തിലെയും നാലു സംഖ്യകൾ എടുത്താൽ ഒരേ വ്യത്യാസമാണോ കിട്ടുന്നത്? ചോദ്യത്തിൽ പറഞ്ഞ സമചതുരത്തിൽ നിന്നും നാല് സംഖ്യകളെ മാത്രം എടുത്തിട്ടുണ്ട്, അവയെ നമുക്ക് കോണോട് കോൺ ഗുണിച്ച് വ്യത്യാസം കാണാം. രണ്ട് ഗുണിക്കണം എട്ട് 16 എന്ന് വരും. അതുപോലെ 7, 3 കൂടെ ഗുണിക്കാം. 7 × 3 = 21. ഇതിന്റെ വ്യത്യാസം എത്രയാണ്? 21 നിന്നും 16 കുറച്ചാൽ നമുക്ക് എത്രയാണെന്ന് പറയാം? വ്യത്യാസം 5 പറയാം. അതുപോലെ മറ്റ് നാല് സംഖ്യകളാണ് 8, 9, 13, 14. ഇവയെ കോണോട് കോൺ ഗുണിച്ച് വ്യത്യാസം കണ്ടപ്പോഴും 5 കിട്ടുന്നത്. അതുപോലെ ഈ സമചതുരത്തിലെ ഏത് നാല് സംഖ്യകൾ എടുത്താലും വ്യത്യാസം 5 തന്നെ ആയിരിക്കും. അതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇത് എന്തുകൊണ്ടാണെന്ന് ബീജഗണിതം ഉപയോഗിച്ച് വിശദീകരിക്കുക. ഇവയെ ബീജഗണിതത്തെ സൂചിപ്പിക്കാൻ ഈ സമചതുരത്തിലെ ആദ്യത്തെ സംഖ്യ എക്സ് എന്നെടുക്കാം. അപ്പൊ ബാക്കി മൂന്ന് കള്ളികളിൽ വരുന്ന സംഖ്യകളെ കണ്ടെത്താം. ആദ്യത്തെ സംഖ്യ എക്സ് എന്നെടുക്കാം, അതായത് ഈ രണ്ട് എന്ന് പറയുന്ന സംഖ്യ ആയിരിക്കും എക്സ്. എങ്കിൽ രണ്ടിനോട് എത്ര കൂട്ടിയതാണ്? 3 എന്ന് പറയുന്നത് 1 അല്ലേ. അപ്പൊ നമുക്ക് ഇതിന് ഇപ്പുറത്തെ കളിയിൽ എന്ത് എഴുതാം? എക്സ് പ്ലസ് 1 എന്ന് എഴുതാം. 2 ഉം 7 ഉം തമ്മിൽ എന്താണ് ബന്ധം? 2 നോട് 5 കൂട്ടിയതാണ് 7. എങ്കിൽ നമുക്ക് ഈ കള്ളിയില് എക്സ് പ്ലസ് 5 എന്ന് പറയാം. അതുപോലെ 7 കഴിഞ്ഞാൽ തൊട്ടടുത്ത സംഖ്യയല്ലേ 8 എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 5 കഴിഞ്ഞാൽ തൊട്ടടുത്ത സംഖ്യ എക്സ് പ്ലസ് 6 എന്ന് വിളിക്കും. ഇപ്പോൾ ബീജഗണിതത്തില് നാല് സംഖ്യകൾ ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഇവയെ കോണോട് കോൺ ഗുണിക്കാം എന്ന് പറഞ്ഞാൽ എക്സും എക്സ് പ്ലസ് 6 കൂടെ ഗുണിക്കുക. എക്സ് ഗുണിക്കണം എക്സ് പ്ലസ് 6. നേരത്തെ കണ്ടതുപോലെ ബ്രാക്കറ്റിനുള്ളിലെ രണ്ട് പേരെയും പുറത്ത് എക്സ് കൊണ്ട് ഗുണിക്കണം. എക്സ് കൊണ്ട് എക്സിനെ ഗുണിച്ചാൽ എക്സ് ഗുണിക്കണം എക്സ് കൂട്ടണം
ചിഹ്നം ഇട്ടു. എക്സ് ഗുണിക്കണം ആറ്, എക്സ് ഗുണിക്കണം ആറ്. എന്താ ഇതിന്റെ പ്രത്യേകത? എക്സും എക്സും ഗുണിച്ചാൽ അതിനെ പറയുന്നത് എക്സ് സ്ക്വയർ എന്നാണ്. എക്സ് കൃതി രണ്ട്, എക്സിന്റെ പവർ രണ്ടായിട്ട് മാറി. ഇവിടെയൊക്കെ എക്സിന്റെ പവർ ഒന്നാണ്, ഇവിടെ ഒന്നാണ്, ഇവിടെയൊക്കെ എക്സിന്റെ പവർ ഒന്നാണ്. പക്ഷെ എക്സിനോട് കൂടി ഒരു എക്സ് കൂടെ ഗുണിച്ചാൽ എക്സിന്റെ പവർ രണ്ടായിട്ട് മാറും. അതിന് എക്സ് കൃതി രണ്ട് എന്ന് പറയാം, എക്സ് സ്ക്വയർ എന്ന് വായിക്കും. കൂട്ടണം, എക്സ് ഗുണിക്കണം ആറ്, നമുക്കതിനെ ആർ എക്സ് എന്ന് പറയാം. അപ്പോൾ കോണോട് കോൺ ഗുണിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് എക്സ് സ്ക്വയർ കൂട്ടണം ആർ എക്സ് എന്നാണ്. ഇനി ഈ രണ്ട് സംഖ്യകളെ നമുക്ക് കോണോട് കോൺ ഗുണിക്കാം. എക്സ് പ്ലസ് ഒന്നും എക്സ് പ്ലസ് അഞ്ചും കോണോട് കോൺ ഗുണിക്കുകയാണ്. അപ്പോൾ ആദ്യം ഈ ബ്രാക്കറ്റിലുള്ള ഓരോ സംഖ്യകളും ഈ ബ്രാക്കറ്റിലെ ഓരോ സംഖ്യകളെയും ഗുണിക്കണം. അപ്പോൾ എക്സ് കൊണ്ട് എക്സിനെ ഗുണിച്ചു, എക്സ് ഗുണിക്കണം എക്സ്. ഇനി എക്സ് കൊണ്ട് ഈ അഞ്ചിനെ ഗുണിക്കുക. അപ്പൊ കൂട്ടണം എന്ന ചിഹ്നം, ഈ കൂട്ടണം എന്ന ചിഹ്നം ഇട്ടു, എക്സ് ഗുണിക്കണം അഞ്ച്. ഇനി കൂട്ടണം ഒന്ന് കൊണ്ട് എക്സിനെ ഗുണിക്കണം. അപ്പൊ കൂട്ടണം ഒന്ന് ഗുണിക്കണം എക്സ്. ഇനി ഒന്ന് കൊണ്ട് ഈ അഞ്ചിനെ ഗുണിക്കുന്നു. അപ്പൊ കൂട്ടണം ഒന്ന് ഗുണിക്കണം അഞ്ച്. ഇനി ഇവയെ ഗുണിക്കുന്നു. എക്സും എക്സും ഗുണിച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ എക്സ് സ്ക്വയർ എന്നാവും. കൂട്ടണം എക്സും അഞ്ചും കൂടെ ഗുണിച്ചാൽ അഞ്ച് എക്സ് എന്നാവും. എക്സും ഒന്നും കൂടെ ഗുണിച്ചാൽ എക്സ് എന്നാവും. ഒന്നും അഞ്ചും ഗുണിച്ചാൽ അഞ്ച് തന്നെ. ഇനി ഇതിനെ ഒന്നും കൂടെ നമുക്ക് ചേർത്തെഴുതാം. എക്സ് സ്ക്വയർ അതുപോലെ എഴുതാം. കൂട്ടണം അഞ്ച് എക്സും, ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു എക്സ് ആണ്. അഞ്ച് എക്സും ഒരു എക്സും കൂടെ കൂട്ടിയാൽ ആറ് എക്സ്. കൂട്ടണം അഞ്ച്. രണ്ടാമത്തേത് കോണോട് കോൺ ഗുണിച്ചാൽ കിട്ടുന്നത് എക്സ് സ്ക്വയർ കൂട്ടണം ആറ് എക്സ് കൂട്ടണം അഞ്ച് എന്നാണ്. ഇനി ഇവയുടെ വ്യത്യാസം നോക്കാം. എക്സ് സ്ക്വയർ പ്ലസ് ആർ എക്സ് കൂട്ടണം അഞ്ച്, അതിൽ നിന്ന് നമ്മൾ കുറയ്ക്കുന്നത് എക്സ് സ്ക്വയർ കൂട്ടണം ആർ എക്സ് ആണ്. എക്സ് സ്ക്വയറിൽ നിന്ന് എക്സ് സ്ക്വയർ കുറച്ചാൽ പൂജ്യമായിരിക്കും അല്ലേ. രണ്ടിൽ നിന്ന് രണ്ട് കുറച്ചാൽ പൂജ്യമല്ലേ. അതുപോലെ എക്സ് സ്ക്വയറിൽ നിന്ന് എക്സ് സ്ക്വയർ കുറച്ചാൽ പൂജ്യമാണ്. ആർ എക്സിൽ നിന്ന് ആർ എക്സ് കുറച്ചാലും പൂജ്യം. ബാക്കി അവിടെ അഞ്ചല്ലേ ഉള്ളത്. അപ്പോൾ ഇതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് അഞ്ചായിരിക്കും. നാലു സംഖ്യകളുള്ള സമചതുരത്തിന് പകരം ഒൻപത് സംഖ്യകളുള്ള ഒരു സമചതുരം എടുത്ത് നാല് മൂലകളിലുമുള്ള സംഖ്യകൾ മാത്രം അടയാളപ്പെടുത്തുക. കോണോട് കോൺ ഗുണന ഫലങ്ങളുടെ വ്യത്യാസം എന്താണ്? ബീജഗണിതം ഉപയോഗിച്ച് വിശദീകരിക്കുക. ചോദ്യത്തിൽ പറഞ്ഞതുപോലെ ഒൻപത് സംഖ്യകളെ എടുത്തിട്ടുണ്ട്, അതിലെ നാല് മൂലകളിലെയും സംഖ്യകളെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എട്ട്, പത്ത്, പതിനെട്ട്, ഇരുപത്. ഇനി നമുക്ക് ഇവയെ കോണോട് കോൺ ഗുണിച്ച് വ്യത്യാസം നോക്കാം. നമ്മളെടുത്ത ഈ ഒമ്പത് സംഖ്യകളിലെ നാല് സംഖ്യകൾ അടയാളപ്പെടുത്തിയല്ലോ, അവയുടെ കോണോട് കോൺ ഗുണനഫലം 160ഉം 180ഉം. അവയുടെ വ്യത്യാസം 20. ഇനി നമുക്ക് ഈ സംഖ്യകൾക്ക് ബീജഗണിതം കൊടുക്കാം. ആദ്യത്തെ സംഖ്യ എക്സ് എന്നുപയോഗിച്ച് നമുക്ക് ഈ ഒമ്പത് സംഖ്യകളെയും ബീജഗണിതത്തിൽ സൂചിപ്പിക്കാം. ഈ കള്ളികളിലുള്ള സംഖ്യകളെയാണ് നമ്മൾ ബീജഗണിതത്തിൽ സൂചിപ്പിക്കുന്നത്. അപ്പൊ ആദ്യത്തെ സംഖ്യ എക്സ് എന്ന് എടുത്തു, അതാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. എട്ട് കഴിഞ്ഞ അടുത്ത് ഒമ്പതാണ്, അടുത്തത് പത്താണ് അല്ലെ. അതായത് എട്ടിനോടുകൂടെ ഒന്ന് കൂട്ടി വീണ്ടും ഒന്ന് കൂട്ടി അല്ലേ. അപ്പോ എക്സിന്റെ കൂടെ ഒന്ന് കൂട്ടി, അതാണ് എക്സ് പ്ലസ് ഒന്ന്. അപ്പൊ നമുക്ക് കിട്ടുന്ന സംഖ്യ ഒമ്പത്. എക്സിനോട് കൂടെ രണ്ട് കൂട്ടണം അല്ലേ. അപ്പോൾ അല്ലേ എട്ടിന്റെ കൂടെ രണ്ട് കൂട്ടിയാൽ പത്ത് കിട്ടു, അതാണ് എക്സ് പ്ലസ് ടു എന്ന് എഴുതിയത്. ഇനി എട്ടിനോട് കൂടെ അഞ്ച് കൂട്ടിയതാണ് 13. അപ്പോൾ അവിടെ എക്സ് പ്ലസ് അഞ്ച് എന്ന് എഴുതി. പിന്നെ 13നോട് ഒന്ന് കൂട്ടിയതാണ് 14. അപ്പോൾ എക്സ് പ്ലസ് അഞ്ചിന്റെ കൂടെ ഒന്ന് കൂട്ടി എക്സ് പ്ലസ് ആറ്. 13ന്റെ കൂടെ രണ്ട് കൂട്ടിയതാണ് 15. അപ്പോൾ എക്സ് പ്ലസ് അഞ്ചിന്റെ കൂടെ രണ്ട് കൂട്ടി എക്സ് പ്ലസ് 7. എക്സിന്റെ കൂടെ 10 കൂട്ടിയതാണ് 18. അതായത് എക്സിന്റെ കൂടെ 10 കൂട്ടി. ഇനി 18 ഒന്ന് കൂട്ടിയാൽ 19. എക്സ് പ്ലസ് 10ന്റെ കൂടെ ഒന്ന് കൂട്ടി എക്സ് പ്ലസ് 13. 18ന്റെ കൂടെ രണ്ട് കൂട്ടിയതാണല്ലോ 20. അപ്പോൾ എക്സ് പ്ലസ് 10ന്റെ കൂടെ രണ്ട് കൂട്ടി എക്സ് പ്ലസ് 12. ഇനി ഈ ബീജഗണിതത്തിൽ സൂചിപ്പിച്ചവയെ മാർക്ക് ചെയ്തിട്ടുണ്ട് നാല് സംഖ്യകളെ, അവയെ കോണോട് കോൺ ഗുണിച്ച് വ്യത്യാസം കണ്ടെത്താം. ആദ്യത്തെ കോണോട് കോൺ വരുന്നത് എക്സ് ഗുണിക്കണം എക്സ് പ്ലസ് 12 ആണ്.
ഇതിനെ ഗുണിക്കുക എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റിനെ ഉള്ളിലുള്ള രണ്ട് പേരെയും പുറത്തുള്ള എക്സ് കൊണ്ട് ഗുണിക്കണം. എക്സും എക്സും ഗുണിച്ചാൽ നമുക്ക് ഇതിനെ എന്ത് പറയാം, എക്സ് സ്ക്വയർ എന്ന് പറയാം. കൂട്ടണം, എക്സും പന്ത്രണ്ടും കൂടെ ഗുണിച്ചാൽ 12x എന്ന് എഴുതാം. നേരത്തെ എക്സും എക്സും ഗുണിക്കുക എന്ന് എഴുതിയിരുന്നു, അപ്പോൾ ഗുണിച്ചാൽ നമുക്ക് എക്സ് സ്ക്വയർ ആണ് കിട്ടുന്നത്. അതിനെയാണ് നേരിട്ട് എഴുതിയത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ കോണോട് കോൺ ഗുണിച്ചപ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ കൂട്ടണം 12x എന്ന് കിട്ടും. ഇനി അടുത്ത കോണോട് കോൺ വരുന്ന സംഖ്യകളാണ് എക്സ് പ്ലസ് 2 എക്സ് പ്ലസ് 10. ഇങ്ങനെ നമുക്ക് ഗുണിക്കുമ്പോൾ ഇവരെ രണ്ടുപേരെയും ഈ രണ്ടുപേരെയും കൊണ്ട് ഗുണിക്കണം. അപ്പോൾ എക്സ് കൊണ്ട് എക്സിനെ ഗുണിച്ചു, നമുക്ക് എക്സ് സ്ക്വയർ എന്ന് എഴുതാം. ഈ എക്സ് കൊണ്ട് ഇനി 10നെ ഗുണിക്കണം. എക്സിനെ ഗുണിച്ചാൽ അടുത്ത സംഖ്യയെ ഗുണിക്കണം. അപ്പോൾ എക്സ് കൊണ്ട് 10നെ ഗുണിക്കണം. അപ്പൊ കൂട്ടണം എന്ന ചിഹ്നം ഇടണം, കാരണം ഇവിടെയും ഇവിടെയും കൂട്ടണം എന്ന ചിഹ്നമുണ്ട്. ആ കൂട്ടണം എന്ന ചിഹ്നം ഇട്ടു, എക്സ് കൊണ്ട് 10നെ ഗുണിച്ചാൽ 10x. അപ്പൊ എക്സ് കൊണ്ട് രണ്ടുപേരെയും ഗുണിച്ചു. ഇനി നമുക്ക് ഈ രണ്ട് കൊണ്ട് ഈ രണ്ടുപേരെയും ഗുണിക്കണം. രണ്ടു കൊണ്ട് എക്സിനെ ഗുണിച്ചാൽ 2x കൂട്ടണം. രണ്ടു കൊണ്ട് 10നെ ഗുണിച്ചാൽ 10 ഗുണിക്കണം 2 അല്ലെ. ഒന്നുകൂടെ മാറ്റി എഴുതുമ്പോൾ എക്സ് സ്ക്വയർ കൂട്ടണം. ഇവിടെ ഒരു 10x ഒരു 2x കൂട്ടിയാൽ 12x കൂട്ടണം. 10 ഉം 2 ഉം ഗുണിച്ചാൽ 20. അപ്പോ കോണോട് കോൺ ഗുണിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് എക്സ് സ്ക്വയർ കൂട്ടണം 12x, അടുത്തത് എക്സ് സ്ക്വയർ കൂട്ടണം 12x കൂട്ടണം 20. ഇനി ഇവയുടെ വ്യത്യാസം കാണാം. വ്യത്യാസം എന്താണ് വരുന്നത്? എക്സ് സ്ക്വയർ കൂട്ടണം 12x കൂട്ടണം 20, കുറയ്ക്കണം എക്സ് സ്ക്വയർ കൂട്ടണം 12x. എക്സ് സ്ക്വയർ എന്ന് എക്സ് സ്ക്വയർ കുറച്ചാൽ 0 ആയിരിക്കും, 12x എന്ന് 12x കുറച്ചാലും 0, ബാക്കി അവിടെ 20 മാത്രമാണ്. അപ്പോൾ 9 സംഖ്യകൾ എടുത്ത് അവയെ 4 സംഖ്യകൾ കോണോട് കോൺ ഗുണിച്ച് വ്യത്യാസം കണ്ടപ്പോൾ 20 ആണ് കിട്ടിയത്. അവയെ ബീജഗണിതത്തിൽ ചെയ്തപ്പോഴും 20 തന്നെയാണ് കിട്ടുന്നത്.